ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കേരള വനം വകുപ്പിൽ ഡ്രൈവർ ആവാം. 60,700 രൂപ വരെ മാസശമ്പളം. കേരള ഫോറസ്റ്റ് ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ് 2023 എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരളം വനം വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10-ാം ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് മൊത്തം 2 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള PSC യുടെ 1-ടൈം പ്രൊഫൈൽ വൈ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2023 നവംബർ 15 മുതൽ 2023 ഡിസംബർ 20 വരെ അപേക്ഷിക്കാം. ഇതിലേക്കുള്ള മറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 493/2023. തസ്തികയുടെ പേര് ഫോറസ്റ്റ് ഡ്രൈവർ. ഒഴിവുകളുടെ എണ്ണം 2. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം വരുന്നത് 26,500, 60,700. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ്. അപേക്ഷിക്കേണ്ട തീയതി 2023 നവംബർ 15 മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 2023 ഡിസംബർ 20 വരെ. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇതിലേക്കുള്ള വേക്കൻസി ഫോറസ്റ്റ് ഡ്രൈവർ, ഇതിലേക്കുള്ള വേക്കൻസി വരുന്നത് കൊല്ലം 1, പാലക്കാട് 1. സാലറി 26,500, 60,700. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയെന്ന് നോക്കാം. 23-39 ആണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഫോറസ്റ്റ് ഡ്രൈവർ, ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC ആണ്. ഓൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് എ വാലിഡ് മോട്ടോർ ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസ് എൻഡോഴ്സ്ഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in/ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.